വെൽക്കം ടു പ്രെപ്സ്കേൽ. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ വലിയൊരു വിപത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് അതിൻ്റെ രണ്ടാം തരംഗം എന്ന് പറയുന്നത് ഉഗ്രസ്വരൂപം പ്രാപിച്ചിരിക്കുകയാണ്. മൊത്തം ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ വളരെ അധികം മോശമാണ്. ഓക്സിജൻ കിട്ടാതെ ഒരുപാട് പേർ മരിക്കുന്ന ഒരവസ്ഥ, വളരെ ഭീതിജനകമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളുടെയും പേപ്പറിലൂടെയും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. കേരളത്തിൻ്റെ സ്ഥിതിയും വളരെയധികം ആശങ്കാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ഏകദേശം 30,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ട്രെൻഡ് എത്ര കാലം നിലനിൽക്കുമെന്നുള്ളത് ഇപ്പോൾ പഠനങ്ങളൊന്നും ചെറിയ രീതിയിലൊക്കെ പറയുന്നുള്ളൂ. 15 കൂടിയിട്ടാണ് അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പീക്ക് ലെവലിലേക്ക് എത്തുക. കേരളമൊക്കെ ഒരു 40,000 പേഷ്യൻസിനെ ദിനം പ്രതി പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 15 കൂടിയിട്ടൊക്കെ ഒരു 40,000 കേസുകളൊക്കെ പ്രതിദിനം വരാം. ഇന്ത്യയിലെ മൊത്തം കേസുകളുടെ എണ്ണമൊക്കെ ഒരു 500,000-600,000 അടുക്കാം. ഈ ഒരു സമയത്ത് വളരെയധികം ആശങ്കയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊതുജനത്തിനും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ ആശങ്കകൾ, പല രീതിയിലുള്ള ആശങ്കകളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ പല രീതിയിലുള്ള മേഖലകളിലുള്ള ആൾക്കാരും അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ലെവലിലായാലും അതിൻ്റെ ബോധവൽക്കരണം, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സും അതുമായ സംഘടനകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് PSC ഉദ്യോഗാർത്ഥികൾ. ഈ ഒരു സെഷൻ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, PSCക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് വർഷങ്ങളായി PSC പഠനം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതൊരു തമാശയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നല്ല, ഇത് അങ്ങനെയുള്ള ആൾക്കാർ, ഈ ഒരു രീതിയിൽ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ എഴുതുന്ന ഒരു പരീക്ഷയാണ് LDC പരീക്ഷ എന്ന് പറയുന്നത്. ആ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പരീക്ഷ യഥാർത്ഥത്തിൽ 2020 ഒരു ജൂൺ ജൂലൈ ഘട്ടങ്ങളിൽ നടക്കേണ്ടതും ഇപ്പോൾ ഞാൻ ഈ ഒരു സംസാരിക്കുന്ന സമയത്ത് പ്രസ്തുത റാങ്ക് ലിസ്റ്റ് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനാരെയും നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം കോവിഡ് ആദ്യമായിട്ട് ആ ഒന്നാം തരംഗമുണ്ടായി, പരീക്ഷകളെല്ലാം മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. PSC അതിനൊക്കെ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എല്ലാറ്റിനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് പോകാനേ നമുക്ക് സാധിക്കുള്ളൂ. ഈ സമയത്ത് പ്രിലിമിനറി വെച്ചത് പല ആൾക്കാരും ഉണ്ട്. ഈ സമയത്ത് പ്രിലിമിനറി വെച്ചതിന് പകരം യഥാർത്ഥത്തിൽ പരീക്ഷ തന്നെ നടത്തിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താണോ സിറ്റുവേഷൻ, കേരള പബ്ലിക് സർവീസിന് എന്തൊക്കെ കമ്മീഷൻ എന്തൊക്കെ തീരുമാനിക്കുന്നു, ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് LDC ഒക്കെ ഒരു പരീക്ഷ എന്നൊക്കെ പറയുന്നത് ഒരു 2020 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസത്തോടുകൂടി അവസാനിച്ച് പ്രസ്തുത റാങ്ക് ലിസ്റ്റ് വന്ന് അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-3 വർഷങ്ങളായിട്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സർവ്വവിധ കാര്യങ്ങളും ത്യജിച്ച് ഒരു വിനോദയാത്രയോ ഒരു സിനിമയോ ഞായറാഴ്ചകളിൽ പോലും പഠനം ചെയ്തുകൊണ്ടാണ്. കാരണം നമ്മളൊക്കെ ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ രീതിയിൽ ഞായറാഴ്ചകളിലും കൂടി പഠനം, ഒരു കാര്യത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജീവിതം തന്നെ ആകെ മടുത്തു പോകുന്നൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ എക്സാമിനേഷൻസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് പല ആൾക്കാരും വിളിക്കുന്നത്. സാർ, എക്സാമിനേഷൻ എന്നുണ്ടാവും, എക്സാമിനേഷൻ എന്നുണ്ടാവും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മുമ്പിലെ LDCയുടെ പ്രിലിമിനറി, 10th ലെവൽ പ്രിലിമിനറി, LDC എന്നുള്ളതല്ല, 10th ലെവൽ പ്രിലിമിനറി എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളായി നടന്നു. ആദ്യ ഘട്ടങ്ങളിൽ എഴുതാതിരിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ എഴുതിക്കാം എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് എഴുതാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെ കൂടി പരിഗണിക്കണമെന്നുള്ളത് PSC തീരുമാനിക്കുകയും അതൊന്നും ഇപ്പോൾ പ്രസ്തുത ഈ ഒരു സമയം പോലും അതൊന്നും നടപ്പിലായിട്ട് പോലുമില്ല. ഈ ഒരു സമയത്താണ് കോവിഡിൻ്റെ 2nd ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തേക്കാൾ അതിരൂക്ഷമായ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പഠനമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ അത് ഒരു പരിഹരിക്കാനുള്ള ഒരു എളിയ ശ്രമം എന്നുള്ളതാണ് ഞാനിവിടെ
ചെയ്യുന്നത്, ഒരു എളിയ ശ്രമം. കാരണം ഈ പറയുന്ന അവസ്ഥകളൊക്കെ ഞാനും നേരിട്ടിട്ടുള്ളതാണ്. എൻ്റെ പഠനം ഞാൻ തുടങ്ങുന്നത് 33 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ഏകദേശം 33 അതിൻ്റെ പകുതി പ്രായവും, ഏകദേശം 34 വയസ്സിനോടനുബന്ധിച്ചാണ് ഞാൻ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നത്. ആ ഒരു പ്രായത്തിൽ എനിക്ക് ഒരുപാട് രീതിയിൽ ഈ രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നിപ്പ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പരീക്ഷകൾ നീട്ടിവെക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം പ്രായം കൂടുന്തോറും നമുക്ക് എടുക്കുന്ന ആ ഒരു റിസ്കിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഞാൻ വളരെയധികം തുറന്നു പറയുകയാണ്, ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്ന് ഇപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് നിങ്ങൾക്കിത് ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സമയത്ത് പിടിച്ചു നിന്നു, ആ സമയത്ത് നമുക്കുള്ള പോസിറ്റീവ് എലമെൻസിൽ, നമ്മൾക്ക് ആ സമയത്ത് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് എലമെൻസിൽ നമ്മൾ പിടിച്ചു തൂങ്ങി. നെഗറ്റീവ് എലമെൻസ് ആയിരുന്നു എല്ലാം, എല്ലാ വിരലുകളും തിരിച്ചാണ്. ഒരു വിരൽ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്നത്, ബാക്കിയെല്ലാം തിരിഞ്ഞാണ് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു വിരലിൻ്റെ ആനുകൂല്യത്തിൽ പിടിച്ചു പറ്റി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ പഠനം തുടരുക. ഇത്രയും കാലം അല്ലേ, ഇപ്പോൾ LDCക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ, എനിക്കറിയാം LDCക്കൊക്കെ വേണ്ടി പഠിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷ 2020 ജൂൺ ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം, പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് 2-3 വർഷം മുതൽ മുമ്പേ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് പഠനം ആരംഭിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കോവിഡിൻ്റെ ഒന്നാം തരംഗം, പിന്നെ പ്രിലിമിനറിയായി, പ്രിലിമിനറി കഴിഞ്ഞ് അതിൻ്റെ ആശങ്കകൾ, അതിൻ്റെ ഇടയിൽ കോവിഡിൻ്റെ രണ്ടാം ഘട്ടം, എന്ന് പരീക്ഷകൾ നടക്കുമെന്നുള്ള ഒരു അറിയാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാവാം, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം, വിഷാദത്തിന് അടിമപ്പെട്ട് പോവാം. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പഠിക്കാൻ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം സംജാതമാവാം, എല്ലാവർക്കും വരാം, പഠിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ടും വരും ഈ രീതിയിൽ. ഞാൻ LDC മാത്രമല്ല, ബാക്കിയുള്ള തസ്തികൾ ഇപ്പോൾ അതുപോലെ എന്താ പറയുക, 12-ാം ക്ലാസ് യോഗ്യത വരുന്ന ഒരുപാട് തസ്തികളുണ്ട്, സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ എന്ന് പറയുന്ന തസ്തികളൊക്കെ. ഫയർമാൻ്റെ ഒക്കെ എക്സാമിനേഷൻ 15 May 2020 പ്ലാൻ ചെയ്തതായിരുന്നു, എല്ലാം തകിടം മറിഞ്ഞുപോയി. അപ്പോൾ ഇത്തരം അതുപോലെ ഡിഗ്രി ലെവൽ കുറേ എക്സാമിനേഷൻസ്, ഡിഗ്രി ലെവൽ ഇപ്പോൾ മുഴുവൻ എന്താ പറയുക, പല പരീക്ഷകളും ആവുന്നൊരു സമയം തന്നെ ആയിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 31 December ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരേണ്ടത് നീണ്ടുപോയി. ഈ രീതിയിൽ PSC പഠനത്തിന് ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ആൺകുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു രീതിയിൽ പഠനം മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലെ ചിലവുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോലും ഞാൻ ഈ ഒരു വീഡിയോ സെഷന് വരുന്നതിന് മുൻപ് വരെ നമുക്ക് വന്നൊരു കോള്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്കും ഈ ഒരു കോവിഡ് വല്ലാതെ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ അദ്ദേഹം വിളിച്ചത്, ആ പറയുന്ന നമ്മുടെ സ്റ്റുഡൻറ്റ് വിളിച്ചത് നമ്മുടെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കോഴിക്കോടൊക്കെ എന്താ സ്ഥിതി എന്നുള്ളത് അന്വേഷിക്കാൻ ജസ്റ്റ് വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ അയാൾ പറഞ്ഞ കാര്യം, ഞാൻ അയാളോട് പറഞ്ഞത് പഠനം ഒരിക്കലും വിടരുത് മോനെ, പഠനം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെ ആവും എന്നുള്ളതാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുള്ളീനോട് പറഞ്ഞു, സാറേ സംഭവം സത്യമാണ്, പഠനം ഒരിക്കലും വിട്ടിട്ടില്ല, പക്ഷേ സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മോശമായ സ്ഥിതിയിലാണ്. അപ്പോൾ എന്തോ ഒരു താൽക്കാലികമായിട്ട് ചെറിയൊരു ജോലി അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, പഠനം അതിൻ്റെ മുന്നോട്ട് പോകുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള വളരെയധികം കാര്യങ്ങളാണ് നമ്മളെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടാവും. എന്ന് എക്സാമിനേഷൻ നടക്കും, LDC മെയിൻസൊക്കെ ഇനി എന്ന് നടന്ന്, എന്ന് ഇതിൻ്റെ ലിസ്റ്റ് വന്ന്, എന്ന് എനിക്ക് ജോലി കിട്ടാനാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പല രീതിയിൽ, LDC മാത്രമല്ല അങ്ങനെ പല തസ്തികളും, ഇപ്പോൾ എന്താ പറയുക, 12-ാം ക്ലാസ് നിലവാരത്തിൽ നടത്തുന്ന പ്രിലിമിനറി പരീക്ഷകൾ നടത്തി, ഇതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻസൊക്കെ കഴിഞ്ഞ് എന്ന് നമുക്കൊരു ജോലി ലഭിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, PSC പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം, ഇപ്പം നമ്മൾ കാണുന്നുണ്ടാവും നമ്മളെ മുമ്പിലേക്ക് വന്ന ഒരുപാട് വിജയങ്ങൾ കൊയ്ത ആൾക്കാർ, വിജയതീരത്ത് എത്തിയിട്ടുള്ള ആൾക്കാർ 3, 4, 5, 6 റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് 3, 4, 5 അഡ്വൈസുകൾ വരുന്നു. നമ്മളത് മാത്രം, ആ ഒരു ഫ്രണ്ട് സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പിന്നീടും ജോലി കിട്ടുന്നു, എന്താ ഈശ്വര അല്ലേ, പിന്നെയും ജോലികൾ കിട്ടുന്നു, അഡ്വൈസുകൾ മാറി മാറി വരുന്നു. അതിൻ്റെ പിന്നിൽ അവരെടുത്ത സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു ഘടകമാണ്. അതിൻ്റെ പിന്നിലെടുത്ത സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ
നിരവധി രാത്രികൾ ഉറക്കം ഒഴിച്ചിട്ടുണ്ടായിരിക്കും, നിരവധി കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. കുട്ടികളെപ്പോലും ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെപ്പോലും വേണ്ട രീതിയിൽ നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. കുടുംബത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടാത്ത ഒരവസ്ഥയുണ്ടാവും. പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പഠിച്ച് മതിയാവും നമുക്ക്, ജീവിതം തന്നെ ഒരു എന്താ പറയുക, ഒരു ആകെ ഒരു വരണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും. വിഷാദങ്ങൾക്കൊക്കെ അടിമപ്പെടാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള പോസിറ്റീവ് എലമെൻറ്റ്, ഇപ്പോൾ ഞാൻ എൻ്റെ പോസിറ്റീവ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്നെ ആ ഒരു സമയത്ത് എൻ്റെ കുടുംബം, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയും അമ്മയും ഒക്കെയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഹെൽപ്പ് തന്നിട്ടുള്ളത്. ഈ രീതിയിൽ അതായിരുന്നു നമ്മുടെ കയ്യിലുള്ള ആകെ ഒരു പോസിറ്റീവ് സൈഡ്. ബാക്കിയെല്ലാം നെഗറ്റീവായിരുന്നു. എഴുതുന്ന എക്സാമിനേഷൻ വരെ ചിലപ്പോൾ കട്ട് ഓഫിന് വളരെയധികം 0.33 പോലും കട്ട് ഓഫ് നഷ്ടപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാവും. ആ പ്രത്യാഘാതങ്ങളെല്ലാം ഈ ഒരു സമയത്ത് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാവും. വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ ദയവ് ചെയ്തിട്ട് കൈകൂപ്പി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പഠനം ഒരു കാരണവശാലും നിർത്തരുത്. പല രീതിയിലും പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇന്ന് പുറത്തിറങ്ങാതെയും നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക സാങ്കേതിക വിദ്യകളൊക്കെ അധികം മുന്നോട്ട് പോയത് കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ധാരാളമുണ്ട്. പല രീതിയിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പല യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് രീതിയിലുള്ള, നമ്മളടക്കം ഒരുപാട് രീതിയിലുള്ള എന്താ പറയുക മൊബൈൽ ആപ്ലിക്കേഷനുകളുണ്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് വീട്ടിലിരുന്ന്, ഇതാണ് നമുക്കിപ്പോൾ ആവശ്യം, അതാണ് നമ്മൾക്ക് പുറത്തിറങ്ങാൻ നമുക്ക് പറ്റില്ല. പുറത്തിറങ്ങുക എന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയൊരു നമ്പറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാതെ പഠിക്കാനുള്ള അവസ്ഥകളെല്ലാം പുസ്തകം നോക്കി പഠിക്കാം. ഈ രീതിയിലുള്ള ചാനലുകളും എന്താ പറയുക മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രപ്സ്കേൽ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണിത്. ഇപ്പോൾ നമ്മൾ പിന്നോട്ട് വെച്ചാൽ, കാല് പിന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ പരീക്ഷകളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം നടക്കും. അതിൽ കുറേ പേരൊക്കെ വിജയിക്കും, അവരൊക്കെല്ലാം ജോലി കിട്ടും. അതിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബാക്ക് ഫുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും നടക്കില്ല. ഞാനിത് എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്. PSC പഠനം എന്ന് പറയുന്നത്, PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു പരീക്ഷ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് അത്രയും നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ വർദ്ധിച്ചു. കാരണം വേണ്ട കൃത്യസമയത്ത് പരീക്ഷ നടത്താൻ സർക്കാർ സംവിധാനങ്ങൾക്കും നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ സംജാതമായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തപസ്സാണ്, ഇതൊരു നീണ്ട തപസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ മുന്നേ നിങ്ങളുടെ മുമ്പിലുള്ള സീനിയേഴ്സൊക്കെ പഠിച്ചു പോയി, അവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നു, അവരുടെ തപസ്സിന് 7 വർഷമായിരുന്നു. അങ്ങനെയല്ല, അവരുടെ തപസ്സിന് ഒരു 2-3 വർഷമായിരുന്നു അവരുടെ തപസ്സിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നീണ്ടുപോയി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാരണവശാലും ബാക്ക് ഫുട്ട് അടിക്കരുത്. പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്കുണ്ടാവാം, പല രീതിയിലും മടുപ്പുകൾ ഉണ്ടാവാം. പഠിക്കാൻ പുസ്തകമെടുക്കാൻ തന്നെ ഒരു അല്ലെങ്കിൽ ഒരു കാര്യമെടുക്കാൻ പഠിക്കേണ്ട ഒരു കാര്യമെടുക്കാൻ തന്നെ ഉള്ള രീതിയിലുള്ള മടുപ്പുകൾ നിങ്ങൾക്കുണ്ടാവാം. അതിനെല്ലാം അതിജീവിച്ചേ പറ്റുള്ളൂ മക്കളെ. അല്ലെങ്കിൽ എന്താണ് ഇത്രയും നാൾ നിങ്ങളെടുത്ത ആ ഒരു അധ്വാനം എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ വരച്ച വര ഒരിക്കലും ആക്കി തീർക്കരുത്. പരീക്ഷയൊക്കെ പരീക്ഷ നടക്കുന്ന സമയത്ത് നടക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വരുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളൊന്നല്ല. ദാറ്റ് ഈസ് ഇംപെർമനൻ്റ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളേ അല്ല. അത് കുറച്ച് കഴിയുമ്പോൾ അതിന് സ്വാഭാവികമായും അതിന് മാറ്റം സംഭവിക്കും. ആ മാറ്റം സംഭവിച്ച സമയത്ത് നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടക്കും അതിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് PSC എക്സാമിനേഷൻ. ഇപ്പോൾ നമ്മൾക്കിപ്പോഴുള്ള ഈ ഒരു തരംഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡിൻ്റെ തരംഗം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലുള്ള കാര്യങ്ങൾ സംജാതമാവും. വീണ്ടും ജനങ്ങൾ പഴയ രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് വരും. അന്ന് പരീക്ഷകളെല്ലാം നടക്കും. അന്ന് പരീക്ഷകൾ നടന്ന് ഈ പറയുന്ന രീതിയിൽ ആ ഈ ഒരു പിന്തുടർച്ച, ആ ഒരു തുടർച്ച ഉണ്ടായി ആ പഠിച്ചു വന്ന ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഊണും ഉറക്കവും ഒഴിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ത്യജിച്ച് ഈ ഒരു PSC പഠനം എന്നുള്ളതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ പാർട്ട് ടൈം ജോബൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിരുന്നാലും പഠനം ഒരു കാരണവശാലും പിന്നോട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സൂത്രവാക്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഒരു പരീക്ഷയെ സമീപിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് പ്രിലിമിനറി കഴിഞ്ഞു, മറ്റുള്ള എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബോധ്യം കിട്ടി, ഇന്ന ഏരിയകൾ ഞാൻ അത്ര അധികം
ഒരു സുരക്ഷിതത്വം മേഖലയിലല്ല നിൽക്കുന്നത്, അത് എന്നെ സംബന്ധിച്ചൊരു ഷാർപ്പായിട്ടുള്ള ഒരു മേഖലയല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയമായി ഇതിനെ കാണുക. നമ്മൾക്ക് ഒട്ടും എന്താ പറയുക, നമുക്ക് ഗ്രിപ്പില്ലാത്ത ഏരിയകളിൽ പരമാവധി ഗ്രിപ്പ് എത്തിക്കാൻ നോക്കുക. നമുക്ക് ഗ്രിപ്പ് ഓൾറെഡി കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ എന്താണ് റിവൈസ് ചെയ്ത്, പഠനം റിവൈസ് ചെയ്തുകൊണ്ടേ പോവുക. ധാരാളം മോക്ക് ടെസ്റ്റുകൾ എഴുതുക. കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടേ പോവുക. അപ്പോൾ അത് മാത്രമേ നമ്മളെ മുമ്പിലുള്ള ഒരു പോംവഴിയുള്ളൂ. പല രീതിയിലുള്ള സംഘർഷങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള സന്ദർഭത്തിലേക്കൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോറ്റ് പിൻവാങ്ങാനുള്ളതല്ല ജീവിതം, വിജയിച്ച് മുന്നേറാനുള്ളതാണ് ജീവിതം. തോറ്റ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ ആ കഥ ആരും അറിയില്ല, വിജയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ കഥകൾ ഒരുപാട് പേരറിയും. നിങ്ങളെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് വിജയിച്ച് രണ്ടും മൂന്നും റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്ന ആൾക്കാരെക്കാൾ അവർക്കുള്ള ആ വിജയത്തിനേക്കാൾ കൂടിയ മധുരം കൂടിയൊരു വിജയമാണ് നിങ്ങൾക്കിപ്പോൾ ഇനി നിങ്ങൾ പഠിച്ച് ഈ ഒരു എക്സാമിനേഷനിലൊക്കെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾ ജോലിക്ക് വരുമ്പോൾ വരിക. കാരണം നിങ്ങളെടുത്ത സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതിലും ഭീകരമാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കാരണവശാലും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. ദയവീത് ഞാൻ കൈകൂപ്പി പറയുകയാണ് വിദ്യാർത്ഥികളോട്, ഏത് വിദ്യാർത്ഥികളോടും, ഏത് രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും, എവിടെ പഠിക്കുന്ന ആൾക്കാരുമായാലും ഞാൻ കൈകൂപ്പി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ നിന്നും പിന്നോട്ട് പോകരുത്. ഇതൊരു തപസ്സാണ്. ആ തപസ്സിൻ്റെ എന്താ പറയുക, ഒരു സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പാൻഡമിക് സിറ്റുവേഷൻസ് കൊണ്ട് കൂടിക്കൂടി വരികയാണ്. എന്നിരുന്നാലും ഇത്രയും കാലം നമ്മൾ ആ എടുത്തൊരു എഫർട്ടിനെ ഒന്നുമല്ലാതാക്കി തീർക്കരുത്. പല രീതിയിലുള്ള സംഘർഷങ്ങളും നമ്മൾക്കുണ്ടാവാം. ഫിനാൻഷ്യൽ സൈഡിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾ തന്നെ രോഗികളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരിക്കാം, പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. പല ഞാനിപ്പോൾ എല്ലാം പല എക്സാമ്പിൾസാണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ സൈഡൊക്കെ വളരെയധികം, സാമ്പത്തിക അവസ്ഥയൊക്കെ വളരെയധികം മോശമായൊരു സ്ഥിതിയിലേക്കാണ് പല ആൾക്കാരുടെയും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. നമ്മൾ തന്നെ കോവിഡ് പേഷ്യൻസ് ആയിട്ട് മാറിയിട്ട് നമുക്ക് തന്നെ അനാരോഗ്യം വരുന്നൊരു സമയം ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിർത്തിവെക്കുക, വലിയൊരു സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട ആ ഒരു സമയത്ത്. പക്ഷെ നമ്മൾ ടച്ച് വിടാതിരിക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തു പോകണം. വൺസ് പി എസ് സിയിലേക്ക് ഏത് ഉദ്യോഗാർത്ഥികളായാലും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു മാസം നമ്മൾ ആ പുസ്തകം നോക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഒരു ഗ്രിപ്പ് പോയി. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോൾ പഠിക്കുന്നത്, ഏത് കാലഘട്ടത്തിൽ പഠിക്കുന്ന ഒരാളും അങ്ങനെ തന്നെയാണ് പറയുക. കുറച്ച് ദിവസം നമ്മൾ ആ പുസ്തകത്തിൽ നിന്നും നമ്മളൊന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുസ്തകം അല്ല, ആ ഒരു പഠനത്തിൽ നിന്നും നമ്മളൊന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു ഗ്രിപ്പ് പോയി, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇത് പല ആൾക്കാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടായിരിക്കും തൊഴിലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് പഠനവും തൊഴിലുമായിട്ടൊരു ബാലൻസ് ആദ്യം നമുക്കുണ്ടാവാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ബാലൻസിലേക്ക് എത്തിക്കുക. നിങ്ങൾ തന്നെ കോവിഡ് പേഷ്യൻസ് ആവാം, നിങ്ങളുടെ വീട്ടിൽ തന്നെ കോവിഡ് രോഗികളുണ്ടാവും, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അവസ്ഥകളും. പിന്നെ ഇതൊന്നും വേണ്ട, അതൊന്നുമില്ലെങ്കിൽ പോലും പരീക്ഷകളൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. എന്താ പറയുക, ഈ രീതിയിൽ എന്ന് നടക്കും, എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, എന്ന് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരും എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം. ഇതെല്ലാം അതിജീവിക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഒന്നും പെർമനൻ്റ് അല്ല. ഈ പറയുന്ന അവസ്ഥകളെല്ലാം മാറും. ഈ അവസ്ഥകളെല്ലാം മാറി പരീക്ഷകളെല്ലാം നടക്കും. പരീക്ഷകളെല്ലാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ആ പഠനം പിന്നോട്ടടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാർ തീർച്ചയായിട്ടും ആ റാങ്ക് ലിസ്റ്റുകളിൽ വരും, അവർ വിജയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി സ്ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും പിന്നോട്ട് പോകരുത്. ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം. പല രീതിയിൽ ഓരോരുത്തർക്കും എന്താ പറയുക, സ്പെസിഫിക്കായിട്ട് അവനവൻ്റെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ, ഞാൻ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അവനവനെ അറിയാം അവനവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. എന്ത് പ്രശ്നങ്ങളായാലും ഇപ്പോൾ കുറച്ചൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് പഠനം വേണമെങ്കിൽ മാറ്റിവെക്കാം. അതല്ലാതെ പഠനം ഒരു കാരണവശാലും പിന്നോട്ടടിക്കരുത്. നിങ്ങൾ എയിം ചെയ്യുന്ന പരീക്ഷകളെല്ലാം, 10th ലെവൽ പ്രിലിമിനറി ആയിക്കോട്ടെ, 12th ലെവൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ, HSC ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ പറയുക, ടെക്നിക്കൽ സൈഡിലുള്ള എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പരീക്ഷകളെയാണോ നിങ്ങൾ, എന്തൊക്കെ പരീക്ഷകളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അറ്റ് പ്രസൻറ്റ് പോയി കൊണ്ടിരിക്കുന്നു, അത് ഒരു കാരണവശാലും നിർത്തിവെക്കരുത്. നിർത്തിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പിടി നമ്മൾ ഗ്രിപ്പ് വിടരുത്. വിട്ടുകഴിഞ്ഞാൽ ഇത്രയും കാലമെടുത്ത ഒരു അധ്വാനം എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ വരച്ച വരയായി രീതിയിൽ മാറിത്തീരും. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. എല്ലാവരും നമ്മളുടെ ഓരോരുത്തർക്കും അവനവൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുക. ആ പോസിറ്റീവുകളെ
നമ്മൾ നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടുവരാൻ, നെഗറ്റീവുകളെ പരമാവധി നമ്മൾ മറക്കാൻ ശ്രമിക്കുക. അവനവൻ്റെ കയ്യിൽ എല്ലാവർക്കും എത്രയൊക്കെ നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായാലും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ്, എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഏതൊരു മനുഷ്യനുണ്ടാവും. ആ ഒരു കച്ചിത്തുരുമ്പ്, ആ ഒരു പോസിറ്റീവ് സൈഡിൽ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരിക. ആ ഒരു പോസിറ്റീവ് സൈഡിൽ മുന്നോട്ട് വന്ന് ഈ പറയുന്ന പഠനത്തിനെ തുടർച്ചയായി കൊണ്ടുപോയി ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസോടുകൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. ഈ പറയുന്ന എന്താ പറയുക പ്രതിബന്ധങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നമുക്ക് മാറട്ടെ. എല്ലാവരും സുഖം പ്രാപിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു രോഗം എന്ന് പറയുന്നത് ലോകത്തിനെല്ലാം പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ അതിൻ്റെ ഒരു തീവ്രത ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിലും ഗവൺമെൻറ് അതിനുള്ള മെഷറൊക്കെ എടുക്കുന്നുണ്ട്. വാക്സിനേഷൻ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ വാക്സിനേഷനൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്താവും, എല്ലാം പോസിറ്റീവ് സൈഡിലേക്ക് പോവും. അതിലുണ്ടാവുന്ന ഈ പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭീകരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, നമ്മളുടെ നമ്മൾ നടത്തുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോക്കുള്ള ഒരു പ്രേരണ ഉണ്ടായത്. പല രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പഠനവുമായി ഏതെങ്കിലും രീതിയിൽ, നമുക്കിപ്പോൾ വീട്ടിലിറങ്ങാതെ പഠിക്കാനുള്ള ഒരുപാട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് പുറത്തിറങ്ങാതെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഉണ്ട്. അതിനെല്ലാം എന്തൊക്കെ കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം, നിങ്ങൾക്ക് അതിനനുസരിച്ച് സമയം കണ്ടെത്താം, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. നിങ്ങളുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോഴുള്ളതെല്ലാം ഇംപെർമനൻ്റ് ആണ്. ഇതെല്ലാം മാറും. ഈ സ്ഥിതിവിശേഷങ്ങളെല്ലാം മാറി വരും. പരീക്ഷകളൊക്കെ അതിൻ്റേതായ രീതിയിൽ നടക്കും. എക്സാമിനേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വരുന്ന മെയ് മാസം നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. നടക്കുമോ നടക്കില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ നടക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അതുകൊണ്ട് പഠിത്തം ഒന്ന് പിന്നോട്ട് പോവാം, ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട. പി എസ് സി അറിയിക്കുന്നത് വരെ ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയൊന്നും നമുക്കുണ്ടാവരുത്. നമ്മൾ നമ്മളുടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് എന്താണോ ആ ഡേറ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഡിഗ്രി ലെവൽ മെയിൻ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി ഫോക്കസ് ചെയ്ത് പോവുക. ടെൻത്ത് ലെവൽ പ്രിലിമിനറി എഴുതിയിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി അതിൻ്റെയുള്ള മെയിൻസിനുള്ള പ്രിപ്പറേഷൻസ്, ചിലപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഡിഗ്രിയുള്ള ആൾക്കാർ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എഴുതിയിട്ടുണ്ടാവും, ട്വൽത്ത് ലെവൽ പ്രിലിമിനറി എഴുതിയിട്ടുണ്ടാവും. എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, സൂത്രവാക്യങ്ങൾ അവരുടേതായ രീതിയിൽ അവർക്ക് അറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി കഴിഞ്ഞ് അതിനിരിക്കുന്ന ആൾക്കാർ മെയിനിന് ഫോക്കസ് ചെയ്യുക. മെയിനിന് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഡിഗ്രി ലെവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ട്വൽത്ത് ലെവൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റി മാറ്റി പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പല കാര്യങ്ങളും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലുള്ള പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അതിനുള്ള പോസിറ്റീവ് സൈഡുകളെ സ്വയം കണ്ടെത്തുക. നമ്മളുടെ പോസിറ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുക. ഒരിക്കലും പിന്മാറരുത്. വിജയിക്കുക. വിജയിക്കാനുള്ള സൂത്രവാക്യങ്ങൾ കണ്ടെത്തുക. ഇതെല്ലാം മാറും. എല്ലാം മാറി ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ദിനങ്ങൾ നമ്മളെ ആണ് കാത്തിരിക്കുന്നത്. ആ ഒരു ദിനങ്ങൾ എത്രയും പെട്ടെന്ന് സംജാതമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സഹായകരമായെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ ദ സെഷൻ.